മലയാളികൾ പല നടിമാരെ ഇപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ട്. അവർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലോ എവിടെയോ കാണാനില്ലെങ്കിലും പഴയകാല നടിമാരുടെ ചിത്രം കണ്ടാലുടൻ ഈ നടി എവിടെയാണെന്ന് പ്രേക്ഷകർ അന്വേഷിച്ച് കണ്ടെത്താനും തിരക്കാറുണ്ട്. അങ്ങനെ മലയാളികൾ ഒരിക്കലും മറക്കാത്ത, മലയാളികളുടെ മനസ്സിൽ പല കഥാപാത്രങ്ങളിലൂടെ ഇന്നും ജീവിക്കുന്ന ഒരു നടി തന്നെയാണ് കനകലത. സിനിമയിലും സീരിയലിലും ഒരുപോലെ തിളങ്ങിയതുകൊണ്ട് തന്നെ കനകലത ഒരേ സമയം ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും ഒക്കെ തന്നെയും തിളങ്ങിയിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി സിനിമയിൽ നിന്നും സീരിയലുകളിൽ നിന്നുമെല്ലാം അപ്രത്യക്ഷയായിരിക്കുകയാണ് നടി. ഈ വർഷം ആദ്യം റിലീസായ പൂക്കാലത്തിലാണ് കനകലത അവസാനമായി അഭിനയിച്ചത്. അതിനുശേഷം ടെലിവിഷൻ പരമ്പരകളിലോ സിനിമകളിലോ ഒന്നും തന്നെയില്ല. പാർക്കിൻസൺസ് രോഗവും ഡിമെൻഷ്യയും ബാധിച്ച് ഓർമ്മ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് കനകലത എന്നാണ് ഇപ്പോൾ വാർത്ത വരുന്നത്. അത് എല്ലാവരും ഞെട്ടിക്കുകയാണ്. കനകലതയുടെ ഈ അവസ്ഥയെക്കുറിച്ച് തന്നെയാണ് എല്ലാവരും ഇപ്പോൾ ചോദിക്കുന്നതും. പാർക്കിൻസൺസ് രോഗവും ഡിമെൻഷ്യയും ബാധിച്ച് ഓർമ്മ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ നടി കനകലത എന്ന വിജയമ്മ പറയുന്ന വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. സ്വന്തം പേരുപോലും മറന്ന് ഒന്നും കഴിക്കാതെ മര്യാദയ്ക്ക് നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് നടിയെന്ന് പറയുന്നു. താരം ഇപ്പോൾ നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഇതിപ്പോൾ വൈറലാകുന്നത്. 2021 ഡിസംബർ തൊട്ടാണ് ഓരോരോ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയതെന്ന് പറയുന്നു. അവളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങിയതും അപ്പോഴാണ്. ലോക്ക്ഡൗൺ കാലത്ത് വീട്ടിൽ തന്നെ അടച്ചുപൂട്ടിയിരുന്നതിൻ്റെ പ്രശ്നമാണെന്ന് ആദ്യം കരുതി. വിഷാദ രോഗമാകാമെന്നും കരുതി. ഉറക്കം കുറവായിരുന്നു. നമുക്ക് സൈക്യാട്രിസ്റ്റിനെ കാണാമെന്ന് പറഞ്ഞു. ഹേ, അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നും പറഞ്ഞ് അക്കാര്യം വിടുകയും ചെയ്തു. പിന്നീട് മാറുമെന്നാണ് കരുതിയത്. ഉറക്കം കുറഞ്ഞതുകൊണ്ടുള്ള അസ്വസ്ഥത കൂടി വന്നു. സ്ഥിരമായി യോഗ ചെയ്യുന്നതും നിർത്തി. അങ്ങനെ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ഞങ്ങൾ സൈക്യാട്രിയെ കണ്ടു. ഇത് ഡിമെൻഷ്യ എന്ന രോഗത്തിൻ്റെ ആരംഭമാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. പിന്നീട് MRI സ്കാനിംഗ് നടത്തി. തലച്ചോറ് ചുരുങ്ങുകയാണെന്ന് സ്കാനിങ്ങിൽ കണ്ടെത്തി. കഴിഞ്ഞ ഒക്ടോബർ 22 മുതൽ നവംബർ 5 വരെ കനകലത അവിടെ ICU. കാലക്രമേണ ഭക്ഷണമൊന്നും കഴിക്കാതെ വന്നു. ട്യൂബ് ഇടുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് പേടിയായിരുന്നു, അണുബാധയുണ്ടാവുമെന്നൊക്കെ ചിലർ പറഞ്ഞു. അതുവരെ ഭക്ഷണം അല്പസ്വല്പം കഴിക്കുമായിരുന്നു. ഈ ഏപ്രിൽ ആയപ്പോഴേക്കും അത് തീർത്തും ഭക്ഷണം കഴിക്കുന്ന നിർത്തി. ഉമിനീര് പോലും ഇറക്കാതായി. ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക ഇങ്ങനെയുള്ള ദൈനംദിന കാര്യങ്ങളൊക്കെ മറന്നുപോയി. വീണ്ടും ICU. പിന്നീട് ട്യൂബ് ഇട്ടു. ഇപ്പോൾ ലിക്വിഡ് ഫുഡ് കൊടുക്കുന്നതെന്നും അവർ പറയുന്നു. വിശക്കുന്നെന്നോ ഭക്ഷണം വേണമെന്നോ പറയില്ല. ഭക്ഷണം വേണമെന്നോ അങ്ങോട്ട് ചോദിക്കും. നിർബന്ധിച്ച് കഴിപ്പിക്കും. ചിലപ്പോൾ കഴിക്കും, ഇല്ലെങ്കിൽ തുപ്പിക്കളയും. അതുമല്ലെങ്കിൽ വാ പൊത്തി ഇരിക്കും. സംസാരം കുറഞ്ഞു. പറയുന്നതിനൊക്കെ വ്യക്തതയില്ല. 57-കാരി പെട്ടെന്ന് 2.5-3 വയസ്സുകാരിയായാൽ എങ്ങനെയിരിക്കും? ആ അവസ്ഥയാണ്. പൂക്കാലം സിനിമയിലാണ് അവസാനമായി അഭിനയിച്ചത്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാത്രമാണ് അനുഭവപ്പെട്ടിരുന്നത് അന്നൊക്കെ. പിന്നീട് ഇൻഡസ്ട്രിയിൽ കുറച്ചുപേർക്ക് മാത്രമാണ് ഇക്കാര്യം അറിയാവുന്നതെന്നും വിജയമ്മ പറയുന്നു. കനകലതയുടെ ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചയാണ് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നത്. സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.